നമ്മൾ കാലാകാലങ്ങളായി കണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ് റീറ്റെയിൽ ബില്ലിംഗ് സിസ്റ്റം. റീറ്റെയിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലും റീറ്റെയിൽ ബില്ലിംഗ് ടെക്നോളജികളിലും ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകളും ടെക്നോളജികളും ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുന്ന പല ടെക്നോളജികളും നമ്മുടെ അടുത്തേക്ക് എത്താറില്ല എന്നുള്ളതാണ് അതിൻ്റെ പൂർണ്ണമായ സത്യം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജികൾ, റീറ്റെയിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ അഡ്വാൻസ്ഡ് ടെക്നോളജികൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എങ്ങനെയായിരിക്കണം നമ്മുടെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ? അതായത് ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസാണ്. അതായത് സാധാരണക്കാർ പോലും വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ. അങ്ങനെ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഇതിനകത്ത് ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് ഞാൻ പരിചയപ്പെടും. അതിനകത്ത് 280-ലധികം ഫീച്ചേഴ്സുകളുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ കുറച്ച് ഫീച്ചറുകൾ മാത്രം നമുക്ക് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ നമ്പർ വണ്ണായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നൊക്കെ ബില്ല് മേടിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിലൊക്കെയാണ് ടൈപ്പ് ചെയ്തിരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതിനകത്ത് പ്രോഡക്റ്റുകളുടെ പേരൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷിൽ, അതാണല്ലോ നമുക്ക് മനസ്സിലാകത്തുമില്ല. വായിച്ചാൽ പോലും നമുക്ക് മനസ്സിലാകത്തില്ല ഇത് എന്താ സാധനം എഴുതി വെച്ചേക്കണമെന്ന്, ഭയങ്കര ലെങ്തിലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ, ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അട്രാക്റ്റായിട്ട് തോന്നുന്നത് നമ്മൾ മലയാളം ലാംഗ്വേജിൽ ഒരു ബില്ല് കിട്ടുവാണെങ്കിൽ നമുക്ക് വളരെ ഹാപ്പിയായി, ശരിയല്ലേ? അങ്ങനെ ഒരു സംവിധാനം എങ്ങനെ ഈ സോഫ്റ്റ്വെയറിനകത്ത് കൊണ്ടുവരാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒന്ന് ഒരു ബില്ലടിക്കുവാണ്, ഒരു സെയിൽ പാനൽ എടുത്തു. ഇവിടെ നമുക്ക് ടച്ച് സ്ക്രീൻ കമ്പ്യൂട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് സ്ക്രീൻ സിസ്റ്റം ഉപയോഗിക്കാം. അവരെത്ര രൂപയാണ് നമുക്ക് പേയ്മെൻറ്റ് തന്നെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് സേവ് ആൻഡ് പ്രിൻ്റ് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് ഡ്രോവർ ഓപ്പൺ ആകും. അപ്പോൾ ഇവിടെ ഒരു ബില്ല് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആകും. ഈ ബില്ല് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ നമുക്കിത് ഇംഗ്ലീഷ് പോരാ, നമുക്കിപ്പോൾ മലയാളം ലാംഗ്വേജിൽ വേണം. ഈവൻ ഹിന്ദി ലാംഗ്വേജ്, മലയാളം ലാംഗ്വേജ്, ഏത് ലാംഗ്വേജിലാണെങ്കിലും നമുക്ക് ബില്ലടിക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ബില്ല് പോകുന്ന കൂട്ടത്തിൽ വാട്സാപ്പ് പോകുന്നൊരു സംവിധാനം കൂടിയുള്ള, അതായത് കസ്റ്റമറുടെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വാട്സാപ്പ് ഇപ്പോൾ പോയി കഴിഞ്ഞു, നമ്മൾ എസ് എന്ന് പറഞ്ഞൊരു ഇത് എൻ്റർ ബട്ടൺ ഞെക്കിയാലും മതി, ഓട്ടോമാറ്റിക്കായിട്ട് വാട്സാപ്പ് അങ്ങോട്ട് ഞാൻ ഈ പോയി കഴിഞ്ഞു. നോക്കൂ, അത് ബാക്ക് എൻഡിൽ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യുന്നൊരു പ്രോസസ്സാണ്, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ബില്ല് അങ്ങനെ തന്നെ വാട്സാപ്പിലേക്ക് അങ്ങ് പോകും, കേട്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ മലയാളം ലാംഗ്വേജിൽ പ്രിൻ്റ് ചെയ്യാമെന്നുള്ള ഒരു സംവിധാനം നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സോഫ്റ്റ്വെയർ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റുകളെല്ലാം ഈ എക്സലിൽ കൂടി അപ്ലോഡ് ചെയ്യാവുന്നൊരു സംവിധാനമുണ്ട് ഈ റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത്. നമുക്കിങ്ങനെ ഇതുണ്ട്, എക്സൽ ഷീറ്റിൽ നമുക്കിങ്ങനെ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ഫില്ല് ചെയ്യാം. അതിനുശേഷം പ്രൊഡക്റ്റിൻ്റെ ബാർകോഡുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കിങ്ങനെ മാറ്റാൻ സാധിക്കും, കണ്ടില്ലേ? 9 ഈവൻ ഏതെങ്കിലും പ്രൊഡക്റ്റുകളിൽ ബാർകോഡുകൾ ഉണ്ടെങ്കിൽ ആ ബാർകോഡുകൾ നമുക്കിവിടെ സ്കാൻ ചെയ്തിട്ട് നമ്മളിപ്പോൾ സേവ് ചെയ്താൽ മതി. അപ്പം നമുക്കിപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ ജസ്റ്റ് ആ ബാർകോഡ്, ആ പ്രൊഡക്റ്റിലുള്ള ബാർകോഡ് ഒന്ന് സ്കാൻ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിട്ട് കൊടുക്കുന്ന പ്രൈസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് വന്നോളും. അപ്പം നമുക്ക് ഈ എഴുതിയിരിക്കുന്ന പേരുകളൊക്കെ ഒന്ന് മലയാളത്തിലാക്കണം. അതിനെന്ത് ചെയ്യണം, നമ്മൾ ഇത് കാറ്റഗറി, നമ്മൾ ഒരു സെപ്പറേറ്റ് കാറ്റഗറിയിലിടാം, കാറ്റഗറി നമ്പർ 3. അപ്പം നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ മലയാളം പ്രൊഡക്റ്റുകൾ കിടന്നോട്ടെ, മലയാളത്തിൽ നമ്മൾ ഇടുന്ന പ്രൊഡക്റ്റുകൾ. നമ്മളെല്ലാം ഒരുപാട് പ്രൊഡക്റ്റ് ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ഇത്തരം പ്രൊഡക്റ്റുകൾ ഇടുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പിന്നെയും നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം, ഫോർ എക്സാമ്പിൾ മാംഗോ. ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് മലയാളത്തിൽ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, പ്ലസ് COMPU കമ്പ്യൂട്ടർ സംതിങ് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാൻ ഇട്ടു. അതിൻ്റെ സെല്ലിംഗ് പ്രൈസും പർച്ചേസ് പ്രൈസും സെയിൽ റേറ്റും എല്ലാം നിങ്ങൾക്ക് ഇവിടെ മാറ്റമെങ്കിൽ മാറ്റവും ചെയ്യാം. A to Z ഇൻഫർമേഷൻ ഇൻക്ലൂഡിങ് എക്സൽ ഷീറ്റ് വരെ നിങ്ങൾക്ക്, സോറി, എക്സ്പയറി ഡേറ്റ് വരെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. ജസ്റ്റ് ഈ അൺനെസസറി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെല്ലാം നമുക്കൊന്ന് റിമൂവ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു 10-11 പ്രൊഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഇത് പക്ഷേ നമുക്ക് മലയാളത്തിലാണ് വേണ്ടത്. അപ്പം ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഗൂഗിൾ കൺവെർട്ടറിൽ കൊണ്ടുപോയിട്ട് മലയാളത്തിലാക്കാം. ജസ്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്തു, ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു, മലയാളത്തിൽ ഇവിടെ കിട്ടിയുണ്ടോ? ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്തിട്ട് നമ്മൾ ആ എക്സൽ ഷീറ്റിൽ തിരിച്ചിട്ടാൽ മതി, കണ്ടില്ലേ? ഇത്ര സിമ്പിളാണ് നോക്കി. ഇതൊന്ന് ജസ്റ്റ് സേവ് ചെയ്തു. ഈ ഫയലിൻ്റെ പേര് നോക്കി, ബുക്ക് 1 2 3 1 2 3 എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഇതിനകത്ത് മലയാളത്തിൽ പ്രൊഡക്റ്റുകളൊന്നുമില്ല,
എല്ലാ പ്രൊഡക്റ്റുകളുടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ മലയാളം പ്രൊഡക്റ്റ് ഇതിനകത്തേക്ക് സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യണം. നമുക്ക് ലൈവ് സ്റ്റോക്ക്, അതായത് എക്സാക്ട്ലി കറണ്ട് സ്റ്റോക്ക് അതിനകത്ത്, ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട് ഈ സോഫ്റ്റ്വെയർ അകത്ത് ഓൾറെഡി. അതായത് നമ്മളിപ്പോൾ ഒരു 100 പീസ് സ്റ്റോക്ക് ഉണ്ട്, 10 വിറ്റെങ്കിൽ 90 കാണിക്കും, പ്ലസ് പിന്നെയും ഒരു 10 മേടിച്ചെങ്കിൽ അതിൻ്റെ ആഡ് ചെയ്ത് കാണിക്കും. അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഈ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. നമുക്കിപ്പോൾ ഈ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത എക്സൽ ഷീറ്റ് നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ് ഇവിടെ കാണാൻ സാധിക്കും. പ്രൊഡക്ട്സ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കണ്ടോ ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ഫയൽ ഉണ്ടല്ലോ, 1 2 3 1 2 3 ബുക്ക് 1 2 3 കണ്ടോ, ജസ്റ്റ് ഇതങ്ങോട്ട് സേവ് ചെയ്തു. ഇവിടെ സേവ് ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അങ്ങോട്ട് സേവ് ചെയ്ത് 2 സെക്കൻഡ് എടുക്കും. സക്സസ്ഫുള്ളി സേവ്ഡ്, ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റോക്കിലൊന്ന് പോയി നോക്കിക്കളയാം. സ്റ്റോക്ക് റിപ്പോർട്ട് നമ്മളിത് മലയാളത്തിൽ ആഡ് ചെയ്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്, ഇൻക്ലൂഡിംഗ് നമ്മളിട്ട സ്റ്റോക്കും കാര്യങ്ങളും. ഇപ്പോൾ 50 പീസ് വെച്ച് ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി ഇട്ടതേ ഉള്ളൂ കേട്ടോ. സാമ്പാർ പൊടി എന്ത് വളരെ വളരെ മനോഹരമായിട്ട് നോക്കി. ഇനി ഇത് നമുക്കൊന്ന് ബില്ല് ചെയ്ത് നോക്കിയാലോ. മലയാളത്തിൽ വാട്സാപ്പ് പോകണം, മലയാളത്തിൽ ബില്ല് വരണം. അത് കൂടാതെ വേറൊരു അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി കൂടി ഉണ്ട്, റിപ്പോർട്ടിംഗ് സിസ്റ്റം, ആൻഡ്രോയിഡ് ആപ്പ്. അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സെയിൽ പാനൽ എടുത്തു. സെയിൽ പാനൽ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കേരള മലയാളം പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ പ്രത്യേക ഒരു കാറ്റഗറി തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുക. കുറച്ച് പ്രൊഡക്റ്റുകൾ നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം. അതിനകത്തൊരു ഹിന്ദി പ്രൊഡക്റ്റ് കൂടി കയറി വന്നു പോയിട്ടുണ്ട്. ഇത്തരം പ്രൊഡക്റ്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഹിന്ദി വന്നിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു 8-10 പ്രൊഡക്റ്റുകൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തു. 1433 രൂപയാണ്, 1500 ഫോർ എക്സാമ്പിൾ കസ്റ്റമർ തന്നു. ബാലൻസ് എത്രയെന്നുള്ള ഇവിടെ താഴത്ത് കാണിക്കും. സേവ് കൺട്രോൾ, ഞാൻ ഈ F12 ക്ലിക്ക് കുത്തിയാലും മതി നമുക്ക്, ഞാൻ ഈ കീബോർഡിൽ. അപ്പോൾ തന്നെ അത് വാട്സാപ്പിൽ മെസ്സേജും പോയിക്കോളും. കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് വാട്സാപ്പ് മെസ്സേജ് പോയി. വാട്സാപ്പ് മെസ്സേജ് പോയത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കിക്കളയാം. കണ്ടില്ലേ, മലയാളത്തിലാണ് പോയിരിക്കണേ, കണ്ടോ എന്ത് മനോഹരമായിട്ട് നോക്കി. അത് നമ്മളിപ്പോൾ ചില വേർഡുകളിപ്പം ഇംഗ്ലീഷ് എഴുതിയിട്ട് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പോലും മനസ്സിലായില്ല അത് എന്താ എഴുതിയിരിക്കണമെന്ന്. കണ്ടില്ലേ, ഇത് തക്കാളി അതൊക്കെ മനസ്സിലാകും, പെൻ മനസ്സിലായി, കമ്പ്യൂട്ടർ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന മിനി എന്ന് പറഞ്ഞ സംഭവം എന്താ മനസ്സിലായില്ല. നമുക്ക് എക്സൽ ഷീറ്റിൽ തന്നെ ചിലപ്പോൾ പോയി ഒന്ന് നോക്കേണ്ടി വരുമായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് വാട്സാപ്പിൽ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് കളയാം. വാട്സാപ്പിൽ പോയിട്ടുണ്ടോ ഇല്ലേ, നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ കസ്റ്റമറുടെ വാട്സാപ്പ് ഓപ്പൺ ഓഫ്. കണ്ടില്ലേ, ഇത്ര മനോഹരമായിട്ടത് പോയി നോക്കി കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇതേ അതാ ബില്ല്, 3 ഇഞ്ചിൻ്റെ ബിൽ ഫോർമാറ്റ് എങ്ങനെയാണോ അങ്ങനെ തന്നെ പോകുന്നത്. കണ്ടില്ലേ, അത്ര ഈ ഞാൻ ഈ സിംപ്ലിസിറ്റിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ബില്ല് വന്നത് എങ്ങനെയാണ് നോക്കിയാലോ. നോക്കി കാണാൻ പറ്റുന്നുണ്ടോ, അതും ഈ പറഞ്ഞ രീതിയിൽ മലയാളത്തിൽ എഴുതി അങ്ങോട്ട് ബില്ലാകും. കണ്ടില്ലേ, ഇനി ഈ ബില്ലിൻ്റെ ഫോർമാറ്റുകൾ, ടെംപ്ലേറ്റുകൾ ഒരുപാട് ടൈപ്പുണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കിയായിരുന്നു. നമുക്ക് ഒരുപാട് വെറൈറ്റീസിൽ ഞാൻ ഈ സ്റ്റൈലിൽ ഫോർമാറ്റിൽ ബില്ലുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ, മലയാളം എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ. യെസ്, അപ്പോൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസിൽ നമുക്ക് ബില്ലുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു നിസ്സാര സംഭവമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെക്നോളജി ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മീൻസ് വർക്ക് ചെയ്തിരുന്ന ഒരു ഫീച്ചറായിരുന്നു. അതായത് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു, നാട്ടിൽ ബിസിനസ് നടത്തുന്നു. ഫാദർ മദർ അല്ലെങ്കിൽ പാരൻസ് ആയിരിക്കും ബിസിനസ് നടത്തുന്നത്. അവിടെ ഇരുന്നവർക്കെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, എത്രയായി ഇന്നത്തെ സെയില്, ഇന്ന് കച്ചവടം വല്ലതും നടന്നു, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ. നമുക്ക് ഗൾഫിലിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നമുക്കിങ്ങനെ വെറുതെ വൈകുന്നേരം റൂമിൽ വന്നിരുന്ന പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കാരണം പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീൻ റെക്കോർഡിംഗ് ഒന്ന് ഓൺ ചെയ്യാം, എന്നിട്ട് കാണിക്കാം. സ്ക്രീൻ റെക്കോർഡിംഗ് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളത് ഇപ്പോൾ ഇതൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ എത്ര രൂപയുടെ സെയിൽ നടത്തും, സെയിൽ ഓഫ് ദ ഡേ ഇവിടെ 3,933 രൂപ കാണിക്കുന്നത്. നമുക്ക് ഇന്നത്തെ സെയിൽ റിപ്പോർട്ട് എടുത്ത് കളയാം. റിപ്പോർട്ട്സ് സെയിൽസ് ഇവിടെ തന്നെയുണ്ട്. സെയിൽ റിപ്പോർട്ട്സ് കൂടുതൽ അങ്ങോട്ട് അന്വേഷിച്ച് പോകേണ്ട, ഡെസ്ക്ടോപ്പിൽ തന്നെ എടുപ്പുണ്ട്. വ്യൂ റിപ്പോർട്ട് ഇന്നത്തെ ഡേറ്റ് ആയിട്ട്, ഇന്നത്തെ ഡേറ്റിട്ടാണ് ഞാൻ സെർച്ച് ചെയ്തേക്കണേ. നെക്സ്റ്റ് പേജ് എടുക്കുക. 3,933 ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 3,933.27 രൂപ അത് തന്നെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ കാണാം. കണ്ടില്ലേ, ഇനി ഞാനിപ്പോൾ ഒരു 3,937 നമ്മളിപ്പോൾ ഇത് കണ്ടല്ലോ. ഇപ്പോൾ ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്
സെയിൽ ഓഫ് ദ ഡേ 3,933.27. നമുക്കൊരു സെയിൽ കൂടി ചെയ്തിട്ട് ഇത് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്താലോ. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇത് ക്ലോസ് ചെയ്തു, ഒരു സെയിൽ പാനൽ എടുത്തു, രണ്ട് മൂന്ന് പ്രോഡക്റ്റ് കൂടി നമുക്ക് അങ്ങ് സെയിൽ ചെയ്യാം. ഒന്ന് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഫിക്സ് ബട്ടൺ ഇട്ടിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രോഡക്റ്റിൽ ഇങ്ങനെ ഒന്നിച്ച് കുത്താം കേട്ടോ. ഇപ്പോൾ വളരെ എളുപ്പമായിട്ട് സെയിൽ ചെയ്യാമല്ലോ. ഒരു 1,200 രൂപയുടെ സെയിൽസ് കൂടിയാണ് നടത്തുന്നത്. മുമ്പുള്ള എമൗണ്ട് ഓർത്തിരുന്നോളം, 3,933 ആണ് ലാസ്റ്റത്തെ. ഇത് നമുക്ക് എമൗണ്ട് കുറച്ച് കൂട്ടാം, ഇതൊരു 20 പീസാക്കാം, 10 പീസാക്കി. ഓക്കെ, അപ്ഡേറ്റ്. അപ്പോൾ ഒരു 3,000 രൂപ കൂടി എക്സ്ട്രാ സെയിൽ ആകുവാണ്. അപ്പോൾ 39,000 രൂപയാണ് ഇപ്പോൾ നിലവിൽ സെയിൽ നിൽക്കുന്നത്, അതായത് ഇന്നത്തെ സെയിൽ നിൽക്കുന്നത്, പ്ലസ് ഒരു 3,076 രൂപയുടെ കൂടി നമുക്ക് സെയിൽ ചെയ്യാൻ പോകണം. അപ്പോൾ കസ്റ്റമർ 4,000 രൂപ തന്നു. എക്സാമ്പിൾ ക്യാഷ് സേവ് ആൻഡ് പ്രിൻറ്. കീബോർഡ് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ബില്ല് പ്രിൻ്റ് ചെയ്യാം, പ്ലസ് വാട്സാപ്പും പ്രിൻ്റ് ചെയ്യാം. വാട്സാപ്പും പോവും, വാട്സാപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് പോയി, ഇവിടെ കണ്ടില്ലേ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആ ബില്ലടിച്ചതിന് ശേഷം റിപ്പോർട്ടിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടാനായിട്ട് 7 മുതൽ 10 സെക്കൻഡ് വരെ ടൈം എടുക്കും. അതായത് നമ്മളങ്ങനെ ടൈമിംഗ് ഫിക്സ് ചെയ്തിരിക്കുകയാണ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ. ലൈവ് വേണമെങ്കിൽ വയ്ക്കാം, അപ്പോൾ ചിലപ്പോൾ വളരെ കപ്പാസിറ്റി കുറവുള്ള കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ അപ്പോൾ ഡേറ്റാ സെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുമ്പേ ഉള്ള സെയിൽ റിപ്പോർട്ട് നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ, 3,900 ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട്സിൽ പോയിട്ട് നമുക്ക് സോറി സെയിൽ റിപ്പോർട്ടിൽ തന്നെ ഒന്ന് പോവാം. സെയിൽ റിപ്പോർട്ട്, വ്യൂ റിപ്പോർട്ട്. ഈ വ്യൂ റിപ്പോർട്ടിൽ ഓൾറെഡി എത്ര വന്നിട്ടുണ്ട് ഇപ്പം ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഇപ്പോൾ 7,009 rupees ആയി. ആ 7,009 rupees നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും, അപ്ഡേറ്റ് സെയിൽ റിപ്പോർട്ട്. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഏത് രാജ്യത്തിരുന്നും ഏത് സ്ഥലത്തിരുന്നും അപ് ടു ഡേറ്റ് ആയിട്ട്. പിന്നെ ഈ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫയർബേസാണ്. നിങ്ങൾക്ക് ഹോസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല, ഇത് ഡേറ്റ ഹോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്വന്തം ഇമെയിൽ ഐ ഡിയിലെ ജിമെയിൽ ഐ ഡി അക്കൗണ്ടിലേക്ക് അവിടെ തന്നെ ഫയർബേസ് ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മുടെ കസ്റ്റമർ കെയർ തന്നെ ചെയ്തു തരും. അപ്പോൾ നമുക്ക് വർഷാവർഷം മറ്റേ ഈ ഇന്ത് ഫീസ് ഉണ്ടല്ലോ, അല്ലെ ഹോസ്റ്റിംഗ് ഫീസ്, അങ്ങനെയുള്ള ഫീസുകളൊന്നും നിങ്ങൾക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ പ്രൊജക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഓഫ്ലൈൻ പ്രൊജക്റ്റാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലിട്ട് ഉപയോഗിക്കാം. പ്ലസ് ഇത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, സ്വന്തം നിങ്ങളുടെ സ്വന്തം ഈ ഗൂഗിൾ ജിമെയിൽ അക്കൗണ്ടിൽ ഇട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതിൻ്റെ ഹോസ്റ്റിംഗ്, അതിൻ്റെ മെമ്മറി ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഈ ഗൂഗിൾ ഫയർബേസിൽ ഇട്ട് തരുന്നത്. പ്ലസ് വാട്സാപ്പ്, നിങ്ങളുടെ സ്വന്തം വാട്സാപ്പ് സ്വന്തമായിട്ട് ഉപയോഗിക്കാം. അതിനൊന്നും ഇപ്പം മുമ്പേ SMS ഫെസിലിറ്റീസ് ആയിരുന്നു. SMS എന്ന് പറയുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കാരണം ഇപ്പം SMS പലർക്കും പോകത്തില്ല, ആരും നോക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വാട്സാപ്പിൽ സുഖമായിട്ട് ഈ ബില്ലിംഗ് സിസ്റ്റം, മീൻസ് കസ്റ്റമറുടെ മൊബൈലിലേക്കാണ് ഈ വാട്സാപ്പ് ചെയ്യുന്നത്. ഈ ബില്ല് ഇപ്പം നമ്മളിപ്പോൾ ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് ആസറ്റീസ് കസ്റ്റമറുടെ മൊബൈലിലേക്കാണ് പോകുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു, ബൈ ബൈ.